നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേലിനോട് പ്രതികാരം ചെയ്യുമെന്നും തങ്ങളുടെ മിസൈലുകൾ എപ്പോൾ വേണമെങ്കിലും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ രാജ്യത്തിന്മേൽ വർഷിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. വാസ്തവത്തിൽ ഇറാനും അമേരിക്കയും തക്കതായ മറുപടി നൽകുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അയ്തുല്ല അലി ഖമനേയി മുന്നറിയിപ്പ് നൽകിയത് മുതൽ ഇറാന്റെ അടുത്ത നീക്കമെന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. ഇസ്രയേലിനെതിരെ ഇറാൻ എന്തുതരം മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിക്കുമെന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നു. വിവിധ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളുടെ ഒരു വലിയ ശേഖരം ഇറാനുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വ്യത്യസ്ത ശ്രേണികളിലുള്ള ആയിരക്കണക്കിന് മിസൈലുകളാണ് ഇവയെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസിന്റെ മിസൈൽ ത്രെറ്റ് പ്രോജക്ടിന്റെ റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ നൽകിയിട്ടുള്ളത്. ഓരോ തരത്തിലുള്ള മിസൈലുകളുടെയും കൃത്യമായ എണ്ണം അറിയില്ലെങ്കിലും ഇറാന്റെ കൈവശം 3000-ൽ അധികം ബാലിസ്റ്റിക് മിസൈലുകളുണ്ടെന്ന് 2023-ൽ US എയർഫോഴ്സ് ജനറൽ കെന്നത് മക്കെൻസി പറഞ്ഞു. വിസ്കോൺസിൽ പ്രോജക്ട് ഓൺ ന്യൂക്ലിയർ ആംസ് കൺട്രോൾ ഈ വർഷം ഇറാൻ വാച്ച് വെബ്സൈറ്റിൽ ഈ വിവരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാനിയൻ വാർത്താ ഏജൻസിയായ ISNA ഈ വർഷം ഏപ്രിലിൽ ഒരു ഗ്രാഫിക് പ്രസിദ്ധീകരിച്ചു. അതിൽ 9 ഇറാനിയൻ മിസൈലുകൾ കാണിക്കുന്നു. ഇവ ഇസ്രയേലിലേക്ക് എത്തുമെന്ന് അവർ പറയുന്നുണ്ട്. മണിക്കൂറിൽ 17,000 KMPH വേഗതയിൽ പറക്കാൻ കഴിയുന്ന സെജിൽ ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ 2,500 കിലോമീറ്റർ പരിധിയുണ്ട്. അതുപോലെ ഖൈബർ 2,000 കിലോമീറ്റർ ദൂരപരിധിയുള്ളപ്പോൾ ഹജ് ഖാസെ മിസൈലിന് 1,400 കിലോമീറ്റർ ദൂരപരിധിയാണുള്ളത്. വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള സർക്കരിത ഓർഗനൈസേഷൻ ആംസ് കൺട്രോൾ അസോസിയേഷന്റെ അഭിപ്രായത്തിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളിൽ 300 കിലോമീറ്റർ പരിധിയുള്ള ഷഹാബ് 1 ഉൾപ്പെടുന്നു. സോൾഫംഗറിന്റെ പരിധി 700 KM ആണ്. ഷഹാബ് 3 800 മുതൽ 1,000 കിലോമീറ്റർ പരിധിയുണ്ട്. ഇറാൻ നിർമ്മിച്ച ഇമാദ് 1 2,000 കിലോമീറ്റർ ദൂരപരിധിയാണുള്ളത്. ഒക്ടോബർ 1 ഇറാൻ 150-ൽ അധികം മിസൈലുകൾ ഇസ്രയേലിന് നേരെ തൊടുത്തുവിട്ടപ്പോൾ ഷഹാബ് 3 ബാലിസ്റ്റിക് മിസൈലുകൾ മാത്രമാണ് ഉപയോഗിച്ചതെന്ന് CNN റിപ്പോർട്ട് ചെയ്യുന്നു. ബാലിസ്റ്റിക് മിസൈലുകളുടെ സഞ്ചാരപഥം അവയെ ഭൗമാന്തരീക്ഷത്തിന് പുറത്ത് സമീപത്തോ കൊണ്ടുവരുന്നു. ഇതിനുശേഷം വാർഹെഡ് പെലോഡ് അതിനെ ഉയർത്തിയ റോക്കറ്റിൽ നിന്ന് വേർപ്പെടുത്തുകയും പിന്നീട് അത് അന്തരീക്ഷത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുകയും ലക്ഷ്യത്തിലെത്തുകയും ചെയ്യുന്നു. വിക്ഷേപണത്തിന്റെ വീഡിയോയുടെ ലൊക്കേഷനും ഇസ്രയേലിലേക്കുള്ള ദൂരവും അടിസ്ഥാനമാക്കി ഒക്ടോബർ 1 ഇറാൻ വിക്ഷേപിച്ചത് ഖരദ്രവ ഇന്ധനം ഉപയോഗിച്ചുള്ള മിസൈലുകളാണ് എന്ന് ബെർലിൻ ആസ്ഥാനമായുള്ള ഇറാനിയൻ മിസൈൽ വിദഗ്ധനും ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസിലെ അംഗവുമായ ഫാബിയൻ ഹിൻസ് പറയുന്നു. ഈ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് പുറമെ ഇറാന്റെ ശേഖരത്തിൽ ഇപ്പോൾ ഹൈപ്പർസോണിക് മിസൈലുകളുമുണ്ട്. ഇറാനിയൻ മാധ്യമമായ IRNA അഭിപ്രായത്തിൽ ടെഹ്റാൻ അതിന്റെ ആദ്യത്തെ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഫത്താഹ് 1 2023 ജൂണിൽ വികസിപ്പിച്ചെടുത്തു. അതായത് ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗതയിൽ, അതായത് മണിക്കൂറിൽ 3,800 മൈൽ അത് ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുന്നു. ഈ മിസൈലിന് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനുള്ള കഴിവുമുണ്ട് എന്നതാണ് കൗതുകകരം. അതുപോലെ ഫത്താഹ് 2 ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ വാർഹെഡ് സജ്ജീകരിച്ചിരിക്കുന്നു. അത് മിസൈലിന് 5 മുതൽ 20 വരെ ശബ്ദത്തിന്റെ വേഗതയിൽ കുതിച്ചു കയറാനും ഗ്ലൈഡ് ചെയ്യാനും ശക്തി നൽകുന്നു. ഫത്താഹ് 2 പരിധി 1,500 കിലോമീറ്റർ ആണ്. ഇത് ഫത്താഹ് 1 അല്പം കൂടുതലാണ്. പശ്ചിമേഷ്യ ഇതിനകം കടുത്ത സായുധ സംഘടനത്തിൽ അകപ്പെട്ടിരിക്കുന്നു. ഇതിനിടയിൽ ഇസ്രയേലോ ഇറാനോ മറ്റൊരു സൈനിക ആക്രമണം ആരംഭിച്ചാൽ മുഴുവൻ പ്രദേശവും അഗാധമായ അരാജകത്വത്തിലേക്ക് കൂപ്പുകുത്തും. ഇസ്രയേലിൽ നിന്ന് ഉയർന്ന ഭീഷണി അതിരുകടക്കുകയാണെങ്കിൽ ആണവ നയം പുനഃപരിശോധിച്ചേക്കാമെന്ന് ഇറാന്റെ പരമോന്നത നേതാവായ അയ്തുള്ള ഖമനേയിയുടെ ഉപദേഷ്ടാവ് കമാൽ ഖരാസി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ഇറാന് ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള കഴിവുണ്ടെന്നും ഭീഷണി ഉയർന്നാൽ ആണവ സിദ്ധാന്തം പരിഷ്കരിക്കുമെന്നുമാണ് കമാൽ ഖരാസിയുടെ മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.